കേരള മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആലുവയിലുള്ള കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി കിട്ടി എന്നുള്ള വാർത്ത വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസം തോറും 8 ലക്ഷം രൂപ, അവരുടെ കമ്പനിക്ക് 3 ലക്ഷവും അവർക്ക് 5 ലക്ഷവും, അങ്ങനെ 8 ലക്ഷം രൂപ മാസം തോറും കിട്ടിയത് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി വിശദീകരിക്കണം. കാരണം ആദായനികുതി വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം കിട്ടിയത് എന്നുള്ളതാണ്. കാരണം അവരൊരു സേവനവും നൽകിയതായിട്ട് കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ ആദായനികുതി വകുപ്പിനോട് സൂചിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സംഭവത്തിൽ നടന്നു കേന്ദ്ര സർക്കാരിന്റെയും ആദായനികുതി വകുപ്പിന്റെയും ആ മൊഴി പിൻവലിക്കാൻ അവർക്ക് കഴിയാതെ പോയത്. ഞാനിത് പറയാൻ കാരണം, കേരളത്തില് കോൺഗ്രസ് സ്ഥിരമായിട്ട് ഉയർത്തുന്ന ഒരു ആരോപണമാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ധാരണയുണ്ട്. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിലുള്ള CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പോലെയല്ല ആദായ നികുതി വകുപ്പ്, കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിലുള്ള വകുപ്പ്, ആ വകുപ്പ് ഈ തരത്തിൽ മൊഴി പിൻവലിക്കാൻ അനുവദിക്കാതെ അവരുടെ കൈവശമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ തെളിവുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ആദായനികുതി വകുപ്പിന്റെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഈ കാര്യം പുറത്തു വരാനും ഈ സംഭവം പുറത്തു വരാൻ കാരണം. കോൺഗ്രസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നിലപാടെടുത്തത് കേന്ദ്ര വേട്ടയാടലാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വ്യക്തമാക്കണം. CPMനെ മോദി സർക്കാർ തൊടില്ല എന്നുള്ള കോൺഗ്രസിന്റെ ഇത്രയും കാലത്തെ ആരോപണം, ആ ആരോപണം അവരിനിയെങ്കിലും പിൻവലിക്കണം. ഈ മാസപ്പടി വാങ്ങിയ വ്യക്തിക്ക് ഒരു പ്രമുഖ വ്യക്തിയുമായിട്ടല്ല ബന്ധം, 2 പ്രമുഖ വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോ പല കാര്യങ്ങളിലെയും അവസാന വാക്കായിട്ട് പലരും കണക്കാക്കുന്നത് നമ്മുടെ ടൂറിസം മന്ത്രി മരുമകൻ മന്ത്രിയുടെ അഭിപ്രായമാണ്. അപ്പൊ സ്വന്തം ഭാര്യയുടെ ഈ തരത്തിലുള്ള ഇടപാടുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് എന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് മാസം തോറും പണം വാങ്ങുക, ആ പണം വാങ്ങിയത് IT സേവനങ്ങളുടെ പേരിലാണെന്ന് കള്ള രേഖയുണ്ടാക്കുക, അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ പണം വാങ്ങുന്നതിനെ പറ്റിയിട്ട് ഇതിന് പകരം എന്തൊക്കെ ചെയ്തു കൊടുത്തു ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതും കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇത് ഒരു കരിമണൽ കമ്പനിയിൽ നിന്നാണ് ഇത്ര വാങ്ങുന്നതെങ്കിൽ കേരളത്തിലെ മറ്റേതൊക്കെ, കേരളത്തിന് പുറത്ത് മറ്റേതൊക്കെ ഇതുപോലെയുള്ള ആളുകളിൽ നിന്ന് ഇതുപോലെ പണം കിട്ടുന്നുണ്ട്, പണം മാസപ്പടിയായിട്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യമാണ്. ആ കമ്പനികളിലൊക്കെ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുമ്പോഴാണ് അത് പുറത്തു വരിക. ഇപ്പൊ അതൊന്നും പുറത്തു വന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് വിജിലൻസ് വകുപ്പിന്റെ കൂടി ചുമതല വഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? മടിയിൽ കനമില്ലെങ്കിൽ ആർക്കും ഭയക്കേണ്ട ആവശ്യമില്ല. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ, അന്വേഷണത്തിന് ആവശ്യപ്പെടട്ടെ, സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണം നടത്തി ഇത് സംബന്ധിച്ച് ഈ ഒരു കമ്പനിക്ക് പുറമേയും മറ്റേതൊക്കെ കമ്പനികളിൽ നിന്ന് ഈ തരത്തിലുള്ള പണം
മാസം തോറും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണം നടക്കേണ്ട ആവശ്യമുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഒരു കേസും ശിക്ഷിക്കാൻ പറ്റില്ല. ജുഡീഷ്യൽ അന്വേഷണം ഒരു ശുപാർശ കൊടുക്കാനാണ്. ഈ രാജ്യത്ത് നിരവധി ഏജൻസികളുണ്ട്. ക്രിമിനൽ കേസുകൾ, ഇതുപോലെയുള്ള കേസുകൾ, തട്ടിപ്പുകൾ, സാമ്പത്തിക കുറ്റവാളികൾ, ഇങ്ങനെയുള്ളവർക്കെതിരായിട്ടുള്ള കേസുകൾ എടുക്കാൻ പറ്റുന്ന ഏജൻസികൾ, അതിന് അധികാരമുള്ള ഏജൻസികൾ, ആ ഏജൻസികളെ ഏൽപ്പിക്കട്ടെ.